السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികളോട്, മനുഷ്യന്മാരോട് പറയാണ്, അള്ളാഹുവിനെ നിങ്ങൾ ദിക്ർ ചെയ്യണം. അള്ളാഹു കൽപ്പിച്ചൊരു കാര്യമാണ് ഫദക്കിർ, ഇന്ന ദിക്ര തൻഫഉൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞു. ഇന്ന ദിക്ര തൻഫഉൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞു. ദിക്ർ എന്നുള്ളത് മുഅ്മിനുകൾക്ക് ഗുണം ചെയ്യും, ഒരുപാട് ഉപകാരപ്പെടും. അത് പലയിടത്തും പല വിധത്തിലും അത് പറഞ്ഞു. ഫദുഖുർനീ അദുഖുർക്കും, നിങ്ങൾ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെ ഓർത്തുകൊണ്ടേയിരിക്കും. ഫദക്കിർ ഇന്നമാ അന്ത മുദക്കിർ, ഫദക്കിർ ഇന്ന ഫഅതി ദിക്ര സയദ്ദഖറു മൻ യഖ്ഷ. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് ദിക്റുകൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. അപ്പോ യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, ദിക്റ് കൊണ്ട് ഏറ്റവും ആദ്യം ഗുണം ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെയാ. അതുകൊണ്ടാണ് അള്ളാഹുന്റെ കൽപ്പനാ ക്രിയത്തിൽ പറഞ്ഞ, നിങ്ങൾ എന്നെ ദിക്ർ ചെയ്യുക, നിർബന്ധമായിട്ട് ചെയ്യുക. തീർച്ചയായിട്ടും മനുഷ്യന്റെ ഒരു പ്രകൃതി എന്താണെന്ന് വെച്ചാല്, എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിന് ഗുണമുണ്ടാവണം. ഈ ഗുണമുണ്ടാവാൻ വേണ്ടി മാത്രമേ മനുഷ്യൻ എന്ത് കാര്യം ചെയ്യുള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദിക്ർ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ആഖിറത്തിൽ വലിയ ഗുണമുണ്ട്. പക്ഷെ ആഖിറത്ത് എന്റെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യക്കീനായിട്ടില്ല, അത് ദൃഢബോധമാകാത്തതുകൊണ്ട്, നമ്മൾ കാണാത്തത് കൊണ്ട്, അത് നമ്മുടെ ഭാവനയ്ക്ക് അപ്പുറത്തുള്ളത് കൊണ്ട് നമ്മൾക്കാർക്കുമായി ദിക്റിൽ പ്രാധാന്യം വരുന്നില്ല. എന്നാൽ നേരെ മറിച്ച് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ദിക്റ് കൊണ്ട് ആഖിറത്തില് മാത്രമല്ല ഇഹ ലോക ജീവിതത്തിൽ പോലും ഒരുപാട് 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 ഗുണം ചെയ്യും. സഹോദരന്മാരെ, ഒന്ന് ചിന്തിച്ചു നോക്ക്, നമ്മൾ എന്തേത് കർമ്മം ചെയ്യുന്നതും എന്തിനു വേണ്ടി നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മളൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളൊക്കെ പരീക്ഷ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ വിടും, എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് വലിയ വലിയ ഡിഗ്രികളും ഡോക്ടറുമായിട്ട് സ്വസ്ഥമായ സമാധാനത്തോടെ ഒരു സുഖമായിട്ട് ജീവിക്കണം, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ സാമ്പത്തിക ഭദ്രതയോടെ അവർക്ക് ജീവിക്കണം. അതിലൂടെ എന്ത് നേടുന്നു? സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്. ആണ് സഹോദരന്മാരാണ്, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമ്മൾ കല്യാണം കഴിക്കുന്നത് എന്തിനാണ്? അത് വെറും ഒരു ലൈംഗിക ബന്ധം മാത്രമല്ലല്ലോ സഹോദരന്മാരെ, അല്ല മറിച്ച് ഈ കല്യാണത്തിലൂടെ ലിതസ്കുനൂലിഹ, അവർക്ക് ഒരുപാട് സമാധാനം ഉണ്ടാകണം. ഒരുപാട് പേര് കൊട്ടാരം വലിയ വലിയ കാറൊക്കെ മേടിക്കുന്നത് എന്തിനാ സഹോദരന്മാർ? എന്തിനാണെന്ന് ചോദിച്ചാൽ അതിനൊക്കെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടി ഒരു മനുഷ്യന്മാരിൽ മഹാ മഹാ മഹാഭൂരിപക്ഷം പേരും കാശിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ഇപ്പൊ കാശ് ഒരുപാട് ഉണ്ടായിട്ട് എല്ലാ ദിവസവും നമ്മളെ ബാങ്ക് അക്കൗണ്ടിലെ ചെക്ക് ബുക്ക് നോക്കിയിട്ട് അതിനുശേഷം എത്ര പൂജ്യം 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 ലക്ഷങ്ങളാണോ കോടിയാണോ ദിവസം നോക്കിയിട്ട് ഇങ്ങനെ ആസ്വദിക്കാനാണോ സഹോദരന്മാര്? അതല്ല വയനാട്ടിലേക്കർ കണക്കിന് സ്ഥലമുണ്ട്, ദിവസം രാവിലെ എഴുന്നേറ്റ് 10 പ്രാവശ്യം പറഞ്ഞിട്ട് അതിങ്ങനെ ആസ്വദിക്കാനോ? അല്ല അല്ല, അതിലൂടെ ആൾക്കാർ വിചാരിക്കുന്നത് അതിലൂടെ സമാധാനം ഉണ്ടാവും, നിർഭയത്വം ഉണ്ടാവും, സുരക്ഷതയുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന അധികാരമൊക്കെ എന്തിനാണ്? അവർ സുരക്ഷിതരാണ് എന്ന് വിശ്വസിക്കുന്നു സഹോദരന്മാർ, അതിനു വേണ്ടിയിട്ടാണ്. നേരെ മറിച്ചൊരു മനുഷ്യന്മാർ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല, സമ്പത്ത് കൊണ്ട് കൊട്ടാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, സമാധാനം ഉണ്ടാവില്ല. സമ്പത്തിലൂടെ ധൂർത്തടിച്ച് കല്യാണം നടത്താൻ പറ്റും? ഒരു സമാധാനത്തോടെ സന്തോഷത്തോടെ സ്നേഹം കാരുണ്യം നടന്നിരിക്കുന്ന കുടുംബം എന്തുണ്ടാവുന്നില്ല? സമ്പത്തിലൂടെ മക്കൾക്ക് വലിയ വലിയ ഡിഗ്രികൾ മേടിച്ചു കൊടുക്കാൻ പറ്റും, പക്ഷെ അതേ മക്കളെ കൊണ്ട് കൺക്ലൂർമാവുന്നില്ല, അവർക്കൊരു ഗുണം ലഭിക്കുന്നില്ല. നമ്മൾ ദുനിയാവിന്റെ ഏതേത് ആസ്വാദനമാവട്ടെ, അള്ളാഹുവാണ് സത്യം, അതൊരു കുറച്ച് താത്കാലികമാണ്, അത് കുറച്ച് കഴിഞ്ഞ് പറഞ്ഞ് മാഞ്ഞുപോവും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഏത് ഏറ്റവും വലിയ കാറ് വാങ്ങണമാണ് എന്റെ ആഗ്രഹം, ഏറ്റവും വലിയ ബെൻസ്. ആ ബെൻസിലോട്ട് ഞാൻ യാത്ര ചെയ്ത് 2 ദിവസം 3 ദിവസം 1 മാസം 2 മാസത്തിന് അത് പഴയതായി, അത് സ്വാഭാവികമായി, പിന്നെ അതുകൊണ്ടുള്ള ഒരു മതിപ്പ് പോയി. സഹോദരന്മാരെ ചിന്തിച്ചോക്ക്, സ്വന്തം എണ ഹലാലായ എണയോടുള്ള ലൈംഗിക ബന്ധം ഒരു ആസ്വാദനമാണെന്ന് ശരി, അത് എത്ര ദിവസം നിൽക്കും, എത്ര മിനിറ്റ് നിൽക്കും ചിന്തിച്ചോക്ക്, എത്ര സെക്കൻഡ് നിൽക്കുന്നുണ്ട്? ആ സെക്കൻഡ് മിനിറ്റുകൾ നിന്ന് പിറ്റേന്ന് രാവിലെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വഴക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് ബുദ്ധിയുള്ള മനുഷ്യൻ എന്തിനു പിന്നാലെ ഓടുന്നു ചോദിച്ചാല്, എപ്പോഴും സ്ഥായിയായ സ്ഥിരതയുള്ള നിർഭയത്വത്തിനും ഒരുപാട് സമാധാനം, സന്തോഷം, സംതൃപ്തിയും ഒരുപാട് ഒരുപാട് മാനസിക ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് സഹോദരന്മാര് മനുഷ്യന്മാര് ഓടേണ്ടത്, ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കേണ്ടത്.
ഇതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഫദക്കിർ ഇന്ന ദിക്ര തൻഫഉൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഒരു സ്വാഭാവികമായിട്ടൊരു പ്രശ്നം എന്നുവെച്ചാൽ, ഈ ദിക്ർ പറയുന്നത് എന്താണ്? അള്ളാഹിനെ ഓർക്കുക എന്ന് പറഞ്ഞത് അള്ളാഹ് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. നമ്മൾ നാളെ കാണാൻ പോകാൻ പോകുന്ന അള്ളാഹനെ, നമ്മൾ നാളത്തെ പരലോകം കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എനിക്കെങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ ഓർക്കുക എന്നുള്ളത് അർത്ഥം സഹോദരന്മാര്, എന്താണ് അള്ളാഹുവിനെ ഓർക്കുക? അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല്, അള്ളാഹുവിനെ പറ്റി ചിന്തിക്കുക, അള്ളാഹിനെ പറ്റി സംസാരിക്കുക, അള്ളാഹിനെ ഏതവസ്ഥയിലും അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഏത് അള്ളാഹുവിനെ? ഞാൻ കണ്ടുമുട്ടാൻ പോകുന്ന അള്ളാഹുവിനെ, ഞാൻ ഉറപ്പായിട്ട് നാളെ കണ്ടുമുട്ടാൻ പോകുന്ന അള്ളാഹു, ഇന്ന് എന്നെ അള്ളാഹു കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് സഹോദരന്മാരെ. അങ്ങനെ ദിവസം ഓരോ സെക്കൻഡുകൾ എത്രത്തോളം നമ്മൾ ഓർക്കാൻ പറ്റുന്നുവോ, അത്രത്തോളം എന്റെ ഹൃദയത്തിൽ അള്ളാഹു എന്നുള്ള സൃഷ്ടാവ് ജീവനോടുണ്ടാകും. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, അള്ളാഹനെ ഓർത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ജീവനുള്ള മനുഷ്യനും, അള്ളാഹനെ ഓർക്കാത്ത മനുഷ്യൻ മരണപ്പെട്ട വ്യക്തി പോലെയാണ്. ആണ് ഇന്ന് ഒരുപാട് പേര് ജീവനുള്ള ശരീരം ജഡം, ഹൃദയം മരണപ്പെട്ട ജീവനുള്ള ശരീരം മാത്രമായിട്ടാണ് പലരും നടക്കുന്ന സഹോദരന്മാര്. ഒന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്ക്. ഈ നിമിഷം എന്റെ ശബ്ദം ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ നിമിഷം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളെ മരണപ്പെട്ടു പോയ ബാപ്പ ഉമ്മ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെ മരണപ്പെട്ട ഭർത്താവ്, മരണപ്പെട്ട മക്കൾ, മരണപ്പെട്ട ബാപ്പയുടെ ബാപ്പ, കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങളുടെ ഇന്ന് ഈ നിമിഷം ഹൃദയത്തിൽ ഓർമ്മയുണ്ടോ? ഒരിക്കലും ഓർമ്മ ഉണ്ടാവില്ല സഹോദരന്മാരെ. ആ ഓർമ്മ നിലനിൽക്കണം, എന്ത് ചെയ്യണം? അതിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കണം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണല്ലോ മാതാപിതാക്കൾ, വലിയ പറയുണ്ടല്ലോ മാതാപിതാക്കൾ. ഈ മാതാപിതാക്കൾ മരണപ്പെട്ട ഇന്ന് ഈ നിമിഷം ഓർക്കുന്നുണ്ടോ? ഇല്ല, ഓർക്കാത്തുന്നുണ്ടോ? അവരെ പറ്റി ചർച്ച ചെയ്തിട്ടില്ല. നേരെ മറിച്ചോ, ഏതൊരു വ്യക്തിയും കൃത്യമായിട്ട് 5 വഖത്തിന് ശേഷം അള്ളാഹുവേ ജീവനുള്ള മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ഈമാനും ആഫിയത്തും നൽകണേ, മരണപ്പെട്ട മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ എന്ന് ആത്മാർത്ഥമായിട്ട് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് സംഭവിക്കും? ആ മാതാപിതാക്കൾ ജീവനോട് എന്റെ ഹൃദയത്തിൽ എപ്പോഴും എപ്പോഴും കാണും സഹോദരന്മാരെ. ഉറപ്പ്. അതേ ഇതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും ഇന്ന് ഓർക്കാൻ പറ്റുണ്ടോ? നമ്മുടെ സംസാരത്തിൽ നോക്ക്, എത്ര പ്രാവശ്യം നമ്മൾ ഇൻഷാ അള്ളാഹ്, മാഷാ അള്ളാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർക്കേണ്ടത് എങ്ങനെ സഹോദരന്മാര്? നമ്മളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ മുസ്ലിങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 ദിക്റുകൾ അള്ളാഹു പറഞ്ഞു. അള്ളാഹു പറഞ്ഞു, ലാ ബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അതായത് അള്ളാഹുവിന്റെ ഓർമ്മയിൽ, സ്മരണയിൽ മാത്രമാണ് ത്വമനീയത്തുള്ള, സമാധാനമുള്ള ഹൃദയം ഉണ്ടാവുള്ളൂ. നമ്മൾ ദയവ് ചെയ്ത് സംഗീതത്തിൽ, സിനിമയിൽ സമ്പത്ത്, പേര്, പ്രശസ്തി, അള്ളാഹുവാണ് സത്യം, അതൊക്കെ താത്കാലികമായ പൈശാചികമായ സമാധാനം നിങ്ങൾക്ക് പിശാചിട്ട് തരും. അതിന് പിന്നാലെ ഒരുപാട് വിഷമം, വീർപ്പുമുട്ടും സഹോദരന്മാരെ. അള്ളാഹു പറഞ്ഞ ദിക്റ് ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാണ്. അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി, സ്മരിക്കാൻ വേണ്ടി നമസ്കാരം നിലനിർത്താം. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, അള്ളാഹുവിനെ കൃത്യസമയത്തിന് കൃത്യസ്ഥലത്ത് വെച്ചിട്ട് തന്നെ ഓർക്കാൻ വേണ്ടി നമസ്കാരം കൃത്യമായിട്ട് പുരുഷന്മാർ 5 ജമാഅത്തായിട്ട് നിലനിർത്തണം. സ്ത്രീകൾക്ക് പറ്റുവാണെങ്കിൽ പള്ളിയിൽ പോകാം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ കൃത്യസമയത്തിന് നമസ്കരിച്ചിരിക്കണം. ബാങ്ക് കേൾക്കുമ്പോൾ അടുക്കളയിൽ ഇങ്ങനെ പാചകം ചെയ്യല്ല, ഭക്ഷണം നിസ്കരിച്ച ശേഷം എന്നിട്ട് പാചകം ചെയ്യാം. എന്താ, ചിലപ്പോൾ മരണപ്പെട്ടു പോയാൽ ലോഹർ നഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കൃത്യസമയത്തിന് നമസ്കരിക്കണം. ഈ ദിക്ർ, ഈ നമസ്കാരം കൂടി ഇല്ലാത്ത എത്ര 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 മുസ്ലിം നാമധാരികളും ചേലാകർമ്മം ചെയ്ത SSLC സർട്ടിഫിക്കറ്റിലെ മുസ്ലിങ്ങൾ ഉണ്ട് സഹോദരന്മാരെ, ആലോചിച്ച് നോക്കുക. ഈ ദിക്റും കൂടി നഷ്ടപ്പെട്ട പിന്നെ എങ്ങനെയാണ് ഈ സമുദായത്തിന് ബർക്കത്ത് ലഭിക്കുക? എങ്ങനെയാണ് ഇസ്സത്ത് ലഭിക്കുക എന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക. ഇനി ശരി, നമ്മളൊക്കെ കൃത്യമായിട്ട് ജമാഅത്തിന് പോകുന്നവരാണ്. ഇനി നമ്മൾ ചിന്തിച്ചു നോക്കുക, ജമാഅത്തിന് പോകുമ്പോൾ പോലും നമസ്കാരത്തിന്റെ സമയത്ത് ഇഹ്റാം, തക്ബീറത്തുൽ ഇഹ്റാം കേട്ടി ഉടനെ അതന്നെ മറന്നുപോവാ, അള്ളാഹനെ ഓർക്കാൻ വേണ്ടി നമസ്കരിക്കുക എന്നല്ലാ പറഞ്ഞു. നമ്മളാവട്ടെ നമസ്കാരത്തിൽ കയറിയ ഉടനെ അള്ളാഹനെ മറന്നുപോകുന്നു, അസ്തഗ്ഫിറുല്ലാ, ഖുശു നഷ്ടപ്പെട്ടു പോകുന്നു. ശരി, നമ്മൾക്കൊക്കെ അത്ര ചിലപ്പോൾ ഖുശു പലപ്പോഴും നഷ്ടപ്പെട്ടു. പലർക്കും നമ്മളൊക്കെ ഇപ്പൊ ചിലപ്പോൾ രോഗികളുടെ വിഷമം ചിലപ്പോൾ ഹൃദയത്തിലേക്ക് വരും. പിന്നെ പലർക്കും ആവട്ടെ സമ്പത്ത് കിട്ടാനുണ്ട്, കടം കിട്ടാനുണ്ട്. കുറെ പേർക്ക് രാഷ്ട്രീയക്കാരുടെ മുഖങ്ങളായിരിക്കും സുജൂദിൽ ഓർമ്മ വരിക. പിന്നെ വേറെ ചെറിയ യുവാക്കൾ അവരെന്നെ പറഞ്ഞതാണ് വേണ്ടാത്ത അശ്ലീലങ്ങളൊക്കെ സുജൂദിൽ പോലും ഓർമ്മ വരുന്നത്. നമസ്കാരം കൊണ്ട് മ്ലേച്ഛമായ വൃത്തിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറ്റുന്നില്ല, എന്റെ നമസ്കാരത്തിന് കാര്യമായ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കുക.
ഇറാഖ് മുസ്ലിം ഉമ്മത്ത് അപ്പൊ കൃത്യമായ സമയത്തിന് നമസ്കരിച്ചിട്ട് നല്ല ഖുശൂഓടെ സുന്നത്തിന് പ്രകാരം നമസ്കരിച്ച് എല്ലാ മ്ലേച്ഛമായ കാര്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുക. അത് മ്ലേച്ഛമായ കാര്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ് ദിഖർ. വലിയ ദിഖറാണ്, ഏറ്റവും വലിയ ദിഖർ. ഇക്കാലഘട്ടത്തിൽ യുവാക്കൾക്ക് തീർച്ചയായിട്ടും നമസ്കാരം തീർച്ചയായിട്ടും ദിഖറാണ്. അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുക എന്നുള്ളത് ദിഖറാണ്. അപ്പൊ എല്ലാ തെറ്റുകുറ്റിൽ നിന്ന് വിട്ടു നിൽക്കുക, നമസ്കരിക്കുക. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ദിഖർ എന്താ? ഇന്നാ നഹ്നു നസ്സൽന ദിഖ്ര വഇന്നാ ലഹു ലഹാഫിളൂൻ. അള്ളാഹ് പറഞ്ഞ ഈ ഖുർആൻ അള്ളാഹ് സംരക്ഷിച്ചു വെച്ച എന്തിന്? എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് കൃത്യമായിട്ട് ദിവസം അതിന്റെ ഖിറാഅത്ത് കുറച്ച് ഓതുക, അത് ദിവസം കുറച്ച് ആയത്തുകൾ ചിന്തിച്ച് അതിന്റെ പരിഭാഷ വായിച്ച് തദബ്ബുർ ചെയ്യുക, അത് എന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ആത്മാർത്ഥമായിട്ട് പരിശോധിച്ചിട്ട് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. സുബ്ഹാനല്ലാഹ്. ഈ നമസ്കാരം, ഖുർആൻ എന്നുള്ള രണ്ട് ദിക്റാകുമ്പോൾ മാത്രമേ സഹോദരന്മാരെ നമ്മളൊരു നല്ല മുസ്ലിങ്ങളാവുന്നുള്ളൂ, നല്ല മുസ്ലിങ്ങളാവുന്നുള്ളൂ. അങ്ങനെ നല്ല മുസ്ലിങ്ങളായിട്ട് ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ അത് ആഴത്തിൽ പഠിച്ചു തുടങ്ങുമ്പോൾ എന്റെ റബ്ബ് സുബ്ഹാനഹു വതആല കൃത്യമായിട്ട് തിരിച്ചറിയുമ്പോൾ അള്ളാഹു നൽകുന്ന വലിയ ഗിഫ്റ്റാണ് അംന്, നിർഭയത്വം. സുബ്ഹാനല്ലാഹ്, നിർഭയത്വം കിട്ടും. പൂർണ്ണർത്ഥത്തിൽ ഒരു ഭയം ഉണ്ടാവില്ല, ഒരു ഭയം ഉണ്ടാവില്ല. നിങ്ങൾ ചിന്തിച്ചോക്ക്, അല്ലാഹ് പറഞ്ഞു ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു. അത് വെറുതെ റബ്ബുണ്ട് റബ്ബുണ്ട് റബ്ബ് അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. സുമ്മസ്തഖാമു, അള്ളാഹ് പറയാണ് ഇസ്തിഖാമത്തോടെ കൃത്യമായി അഞ്ചര നമസ്കരിക്കുക, ദിവസം ഖുർആൻ ഓതുകയും വല്ലാ തഖാഫു വലാ തഹസനു വലാ തഖാഫു വലാ തഹസനു. എന്താവും? ഒരു ദുഃഖം ഉണ്ടാവില്ല, ഒരു ഭയം ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ കഴിഞ്ഞ കാര്യത്തെ പറ്റി ഒന്നും ദുഃഖമില്ല, അതെന്റെ റബ്ബ് വിധിയിൽ എഴുതിയതാണ്. അൽഹംദുലില്ലാ. അടുത്ത സെക്കൻഡ് തൊട്ട് എന്റെ മരണം വരല ഒന്നിനെ പറ്റി, അതിന് ശേഷമുള്ളത് ഖബറിനെ പറ്റി ഒരു ഭയവുമില്ല. എന്താ? എന്റെ റബ്ബ് നല്ലതേ എനിക്ക് തരുള്ളൂ. അപ്പൊ എന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സകീനത്ത്, സമാധാനമാണ്. അതെന്ത് വേണം? വൈദ്യകാല ربّه واسلم قال اسلمت برب العالمين سمعنا وطعنا الله പറഞ്ഞു, ഞാൻ അനുസരിച്ചു. അങ്ങനത്തെ മുസ്ലിങ്ങളാകുമ്പോൾ എനിക്കും നിങ്ങൾക്ക് ദുഃഖവും ഇല്ല, ഭയവും ഇല്ല, സമാധാനം ഉണ്ടാവും. ഇനി ഇങ്ങനത്തെ ഇസ്തിഖാമത്തില്ലാത്ത ജീവിതത്തിൽ എന്താ സംഭവിക്കാറ് സഹോദരന്മാരെ? ഇതിന് നേരെ വിപരീതം സംഭവിക്കും. എന്താ? ഒരുപാട് ദുഃഖമായിരിക്കും, ദുഃഖമായിരിക്കും. എല്ലാ വിഭവങ്ങളും ഉണ്ടായിട്ടും ദുഃഖമാണ്. ഇനി ദുഃഖമില്ല, ഒരുപാട് രോഗം, പിന്നെയും 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 രോഗം, പട്ടിണിയായിട്ട് ദാരിദ്ര്യമായിട്ട് പിന്നെയും 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 കഷ്ടപ്പെടുന്നത്. മക്കളിൽ ഒരുപാട്, ഒരു കൺകൂർമില്ല, ഒരു ഡൈവോഴ്സ് ആയിട്ട് പിന്നെയും ഡൈവോഴ്സ് ആണ്, പിന്നെയും കിട്ടുന്നു, പിന്നെയും ഡൈവോഴ്സ് ആണ്, മറ്റു മകൾ മറ്റ്. ഇങ്ങനെ പ്രശ്നത്തോടെ പ്രശ്നത്തോടെ ദുഃഖത്തോടെ ഭയത്തോടെ പല ജീവിതം തീർന്നു പോകുന്ന സഹോദരന്മാരെ, ഒന്ന് ഒന്ന് ഏറ്റവും ആദ്യം അസ്ലിം, സമർപ്പിക്കുക, അള്ളാഹ് പറഞ്ഞനുസരിച്ച് നിൽക്കുക. അങ്ങനെ ആകുമ്പോൾ മുസ്ലിങ്ങളാകും. ആ മുസ്ലിങ്ങളായിട്ട് നമ്മൾ കൃത്യമായിട്ട് നമസ്കാരം ഖുർആനും ഒരുമിച്ച് കൊണ്ട് നടന്നാൽ അള്ളാഹു തന്നെ വലിയ നിർഭയത്വമാണ്. ഈമാൻ മുഅ്മിനായിട്ട് മാറും, മുഅ്മിനായിട്ട് മാറും. അപ്പൊ ഒരുപാട് നിർഭയത്വം ഉണ്ടാവും, എല്ലാ അന്ധവിശ്വാസങ്ങളും അങ്ങ് പോവും, എല്ലാ ഭയപ്പാട്, കണ്ണേറ്, സിഹ്ര്, കറുത്ത പൂച്ച, ചൊവ്വാദോഷം, ഒരുപാട് ഒരുപാട് അന്ധവിശ്വാസം നിന്ന് മാറി നല്ല സമാധാനത്തോടെ നിർഭയത്വത്തോടെ ജീവിതം ആസ്വദിച്ച് ജീവിക്കുക സഹോദരന്മാര്. അങ്ങനെ ഈമാൻ വരുമ്പോള് അടുത്ത ഘട്ടമാണ് മുത്തഖികളായിട്ട് അല്ല മാറ്റി തരും എന്നിട പലയിടത്തും അല്ല പറഞ്ഞു ആമനു കുത്തിബലേക്കും ശ്യാമകമാ കുത്തിബലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അപ്പൊ എവിടൊക്കെ ഖുർആൻ യായുഹല്ലദീന ആമനു മുഅ്മിനികളെ എന്ന് വിളിച്ചു കഴിഞ്ഞാല് നമുക്ക് എളുപ്പത്തിൽ അനുസരിക്കാൻ പറ്റും. ഇന്ന് പലർക്കും പ്രശ്നം എന്താ? ആ റമദാൻ ആയാലും എല്ലാരും നോമ്പ് നോക്കും. എന്നാ യായുഹല്ലദീന ആമനു ബക്കിയമിന റിബ എന്ന് പറഞ്ഞ് നിങ്ങള് റിബയിൽ നിന്ന്, പലിശ നിന്ന് വിട്ടു നിൽക്കുക. ഇത്തഖുല്ലാഹ, അല്ല പറയാ, നിങ്ങൾ ഭയപ്പെടുക, അല്ലാതെ ഭയപ്പെടേണ്ട രൂപത്തിൽ ഭയപ്പെടുക. വിശ്വാസികളെ പലിശ നിന്ന് വിട്ടു നിൽക്കുക. അപ്പൊ നല്ല മുമ്മിനുകൾക്ക് എന്താ? യായുഹല്ലദീന ആമനു വിളിച്ച് എന്തൊക്കെ അല്ല പറഞ്ഞ റെഡി റെഡിയാണ് അനുസരിക്കാൻ. അപ്പൊ എന്താ? ആ മനുഷ്യൻ അടുത്ത ഘട്ടത്തിലേക്ക് മുത്തഖീങ്ങളായി. ഈ മുത്തഖീങ്ങളാകുമ്പോൾ പിന്നെ അടുത്ത ഘട്ടമാണ് സഹോദരന്മാരെ മുഹസ്സിനുകളാവുക എന്നുള്ളത്. അള്ളാഹനെ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ജീവിക്കും ഓരോ സെക്കൻഡ്. ഞാൻ എന്റെ സംസാരിക്കുന്നതിന് മുമ്പ് അതിന്റെ പിന്നിലുള്ള നിയ്യത്ത് ഞാൻ ഒന്നും കൂടി ചിന്തിക്കും. അപ്പൊ ഞാൻ പരദൂഷണം പറയില്ല, എന്തിനാ ഞാൻ എന്റെ കർമ്മം മറ്റു മനുഷ്യന് കൊടുക്കുന്നത്? എനിക്ക് ചിലപ്പോൾ ആ മനുഷ്യന് ഇഷ്ടമുണ്ടാവില്ല. ശരി, ഇഷ്ടമില്ലാത്ത മനുഷ്യന് ഞാൻ എന്റെ കർമ്മം കൊടുക്കുന്നത് എന്തിനാ? അപ്പൊ നിയ്യത്തുണ്ടാവും. ഞാൻ എന്റെ ദൃഷ്ടികൾ കൊണ്ട് ഒരു ഒരു വേണ്ടാത്ത ഒരു രംഗം കാണുമ്പോൾ ഞാൻ എന്ത് ചിന്തിക്കും? ഇത് നല്ലതാണോ, ഹലാലാണോ, ഹറാമാണോ? ഹറാമായ കാഴ്ചയാണ് റോട്ടിലോട്ട് എടുക്കുന്ന ഏത് എന്നെ സ്ത്രീയാണ്. എന്റെ ദൃഷ്ടികൾ താഴ്ത്തും, സൂക്ഷിക്കും സഹോദരന്മാർ, സൂക്ഷിക്കും. എന്റെ പേഴ്സിൽ ഒരു നെയ്യാ കാശ് അന്യരുടെ മുതൽ വരില്ല എന്ന് എപ്പോഴെപ്പോഴും സൂക്ഷിക്കും. അങ്ങനെ എഹ്സാനോടെ ജീവിക്കും. ഞാൻ എന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഓർക്ക് സ്നേഹിക്കാൻ വേണ്ടി എന്ത് ചെയ്യും?
ഓരോ നിമിഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്ന അധികാരികൾ ദുആകൾ ഓരോ നിമിഷം എന്റെ ബാത്റൂം കയറുമ്പോൾ ഇടത്തേ കാല് വെച്ച് കയറും. അല്ലാഹുമ്മ ഇനഊദു ബിക മിനൽ ഖുബ്സ് വൽ ഖബായിസ്. ഇറങ്ങുമ്പോൾ വലത്തേ കാല് വെച്ച് ഗുഫ്രാനക അൽഹംദുലില്ലാ. ചെരിപ്പിടുമ്പോൾ വലത്തേ കാല് വെച്ച് കയറും. അങ്ങനെ ഓരോ നിമിഷം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, കാറിൽ പ്രവേശിക്കുമ്പോൾ, ഇറങ്ങുമ്പോൾ പള്ളിയിൽ കയറുമ്പോൾ, ഇറങ്ങുമ്പോൾ വീട്ടിൽ മടങ്ങി പ്രവേശിക്കുമ്പോൾ, വസ്ത്രം ഇടുമ്പോൾ, വഹിക്കുമ്പോൾ, ഭക്ഷണശേഷം, ഇവിടൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടേ ജീവിക്കുമ്പോൾ നമ്മളൊക്കെ മുഹസിനുകളായിട്ട് മാറും സഹോദരന്മാരെ. പ്രവാചകനോളം സഹാബാക്കൾ എങ്ങനെയാണോ ജീവിച്ച്, അതേ ജീവിതത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ അടുത്ത ഘട്ടം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ചെറിയ 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 വലിയ 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 പരീക്ഷകൾ പിന്നെയും 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 വരും. എന്തിനാ? പൊട്ടിക്കരിയാണ് സഹോദരന്മാരെ. അങ്ങനെയാണ് പ്രവാചകൻ ആദ്യം അനാഥിയായിട്ട് ജനിച്ചു, പിന്നെ ഒരുപാട് പട്ടിണിപ്പാവങ്ങൾ, പിന്നെ ഒരുപാട് നുബുവത്തിന് ശേഷം ഒരുപാട് പീഡനങ്ങൾ, പിന്നെ രണ്ട് മരണപ്പെട്ടു, ദുഃഖവർഷം ഉണ്ടായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു, ഹിജറ വന്നു, പിന്നെ അതിനുശേഷം ബദർ വന്നു, ഉഹദ് വന്ന്, ഖന്ദഖ്, ഹുനൈൻ, അങ്ങനെ ഒരുപാട് ഒരുപാട് പരീക്ഷണം, ഘട്ടം ഘട്ടമായിട്ട് പരീക്ഷണം വന്നുകൊണ്ടേയിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? പൊട്ടിക്കരി നിഷ്ടമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മുഹസ്സിനുകൾ ഇങ്ങനെ അള്ളാഹിന്റെ അടുത്ത് കരഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് തഹജ്ജുദിൽ പ്രാർത്ഥിക്കുന്ന അള്ളാഹ് ഇഷ്ടമാണ്. അപ്പൊ അള്ളാഹു എന്ത് ചെയ്യും? എപ്പോഴും ചെറിയ ചെറുതും വലുതുമായിട്ട് പരീക്ഷണത്തിലൂടെ നമ്മളെ വളർത്തി 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 ഈമാൻ ഒരുപാട് തക്വ വളർത്തി ഹിസാനിലേക്ക് എത്തിച്ചു തരും. സഹോദരന്മാരെ, നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടത്, നമ്മൾ ഈ കൃത്യമായി അഞ്ചു നേരം കൂടി നമസ്കരിക്കാത്തവർ, നമ്മൾക്ക് തഹജ്ജുദ് കൂടി ഇല്ലാത്തവർ, നമ്മൾക്ക് എത്ര പേർക്ക് തഹജ്ജുദിൽ പൊട്ടിക്കരയാൻ പറ്റിയിട്ടുണ്ട് സഹോദരന്മാരെ? ഒന്ന് കൃത്യമായിട്ട് കണ്ടിക്കോളൂ. അള്ളാഹിനെ ഓർക്കാൻ പറ്റില്ലേ? അള്ളാഹ് ഓർമ്മിപ്പിക്കും. ഉറപ്പ് 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 സഹോദരൻ, തീരെ നിസ്കാരമില്ലാത്ത ആൾക്കാർ കരുതിക്കൊള്ളുക. നിങ്ങൾക്ക് മാരകമായ രോഗം വന്ന്, അല്ലെ വീട്ടിലെ മോളൊരു ഡൈവോഴ്സ് ആയിട്ട് വീട്ടിലിരിക്കുമ്പോൾ മകൾക്ക് പുതിയാപ്പിളെ കിട്ടാതാമ ജോലിയില്ലാതെ ഇങ്ങനെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് പുതിയതായിട്ട് വന്നിട്ട് വന്ന് അത് അല്ല ശിക്ഷിക്കല്ലോ, അല്ല ശിക്ഷിക്കല്ല, അല്ലാതെ കാരുണ്യ. അതൊക്കെ നമ്മളൊക്കെ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹം, നമ്മളിങ്ങനെ വാശി പിടിച്ച് നരകത്തിലേ പോളും നരകത്തിലേ പോളും എന്ന് പറയുമ്പോ അള്ളാഹുന്ന് മടങ്ങിപ്പോ മടങ്ങിപ്പോ മനുഷ്യന് മുഖത്തടി കിട്ടുന്നുണ്ട്. ഓരോരോ പരീക്ഷണായിട്ട് അള്ളാഹത്തെ മുഖത്തടി കിട്ടുന്നുണ്ട്. ഒരു പ്രളയം വന്ന്, ഒരു നിപ്പ വന്ന്, രണ്ടാമത്തെ പ്രളയം വന്ന്, ഒരുപാട് പ്രശ്നങ്ങൾ വന്ന്, മടങ്ങി വാ, പള്ളിയിലേക്ക് വാ, വാ. ഇതൊന്നും കേട്ടിട്ട് പോലും നമ്മൾ തെയ്യാൻ നന്നാവാൻ തയ്യാറില്ല. അടുത്ത പടി അള്ളാഹ് എന്താ ചെയ്യാ? അള്ളാഹ് വിഭവങ്ങളുടെ എല്ലാ കവാടങ്ങളും അങ്ങ് തുറന്നിടും. എത്ര ഉപദേശം കേട്ടിട്ട് ഗുണം ചെയ്യാത്ത മനുഷ്യ, നിങ്ങൾക്ക് എല്ലാ വിഭവങ്ങളുടെ എല്ലാ കവാടങ്ങൾ തുറന്നിട്ടിട്ട് അള്ളാഹ് അങ്ങനെ മറന്നു പോയിട്ട് ഒരു വൃത്തികെട്ട നശിച്ച ജീവിതമായിട്ട് പെട്ടെന്ന് ബഗ്ദദൻ പിടിച്ചുകൊണ്ടുപോകും. ഇസ്തിഗ്ഫാറും കൂടി ചെയ്യാതെ ഫിർഔനെ കൊണ്ടുപോലെ മുക്കി നശിപ്പിക്കും. കാറൂനെ ഒഴുങ്ങിയ പോലെ ഭൂമി ഒഴുക്കും വിഴുങ്ങും. സഹോദരന്മാരെ, അപ്പൊ നല്ലോണം 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 ഓർക്കുക, ആ അവസ്ഥയിലേക്ക് ഒന്ന് എത്താതെ അള്ളാഹു നമ്മൾ ഓരോരുത്തരും കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു എപ്പോഴെപ്പോഴെപ്പോഴും അള്ളാഹിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു കൽബും സലീം നൽകി അനുഗ്രഹിക്കണെ റഹ്മാനെ റബ്ബേ. ഈമാൻ ഒരുപാട് ഒരുപാട് വർദ്ധിപ്പിച്ചിട്ട് തന്നെ നമ്മുടെ ഓരോരുത്തരെ മുഅ്മിനുകളാക്കി തീർക്കണേ, മുത്തഖികളാക്കി തീർക്കണേ. ഇഹ്സാനോടെ, ഇഹ്സാന്റെ മാധുര്യം അനുഭവിച്ച്, ഈമാന്റെ ടേസ്റ്റ് അനുഭവിച്ച്, ഇസ്ലാമിലൂടെ ഏറ്റവും സമാധാനം, സന്തോഷം, സംതൃപ്തി, മാനസിക ഐശ്വര്യം അനുഭവിച്ച് ഏറ്റവും നല്ല ഈമാന്റെ അവസ്ഥയിൽ തന്നെ നിന്റെ അടുത്ത് മടങ്ങി വന്ന നാളെ പരലോകത്ത് നിന്റെ തൊട്ടടുത്ത് ജന്നാത്തുൽ ഫിർദൗസ് അല്ലാഹുവേ കുടുംബസമേതം ഒരുമിച്ച് കുട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ റബ്ബേ. ആമീൻ 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 ബി റഹ്മത്തിക യാ അർഹമുർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളോട്, മനുഷ്യന്മാരോട് പറയാണ്, അള്ളാഹുവിനെ നിങ്ങൾ ദിക്ർ ചെയ്യണം. അള്ളാഹു കൽപ്പിച്ചൊരു കാര്യമാണ് ഫദക്കിർ. ഇന്ന ദിക്ര തൻഫാഉൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞു. ഇന്ന ദിക്ര തൻഫാഉൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞു. ദിക്ർ എന്നുള്ളത് മുഅ്മിനുകൾക്ക് ഗുണം ചെയ്യും, ഒരുപാട് ഉപകാരപ്പെടും. അത് പലയിടത്തും പല വിധത്തിലും അത് പറഞ്ഞു. ഫദുഖുർനീ അദുഖുർക്കും,